അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതാണ് ഇതൊക്കെ. ഓ, ഇത്രയും കൊലയാണ് ഇന്നിപ്പോൾ നമ്മൾ വെട്ടി വെട്ടി എടുത്തത്. അപ്പോൾ ഇന്ന് കുറച്ച് വാഴക്കുലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കടയിലൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചില്ലറ കടയിൽ ചോദിച്ചിട്ട് ആർക്കും വേണ്ട. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ കടയിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇന്ന് കൊലപാതകം കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല ചെയ്തപ്പോൾ പിന്നെ എല്ലാ കൊലയും കൂടി ഉണ്ട് ചെയ്ത്. അപ്പോൾ മസൂരിവായി, ഞാലിപ്പൂവന്, കുന്നംകൊല അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വെട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ പൊടി ഉണ്ടാക്കണേ കുന്നംകൊലല്ലേ. അപ്പോൾ രണ്ടു മൂന്ന് കൊലയും കൂടി വെട്ടാണ്ട് എല്ലാം വെട്ടിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയൊരു ഞാലിപ്പൂവനും കൂടി വെട്ടാണ്ട്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആകാശം തൊട്ട് നിൽക്കുന്ന വാഴയാണ്. അപ്പോൾ വെട്ടാനൊക്കെ ഭയങ്കര പണിയാണ്. പിന്നെ കുരുമുളകുണ്ട്, അതൊക്കെ കേടുവരും. വലിയ പണിയൊക്കെ തന്നെയാണ്. ചെറിയ കൊല ആയിരിക്കും, എന്നാലും കിട്ടുന്നതിലാവും. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ വാഴക്കൊലൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. മനുഷ്യർ വെറുതെ ഇരുന്ന് കൊളസ്ട്രോളും പ്രഷറും ഷുഗറൊക്കെ വരുത്തണേ, അതിൻ്റെ ഇടയിൽ ഓരോ വാഴ വെച്ചാൽ ഇതേപോലെയൊക്കെ നമുക്ക് വെട്ടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒരു വാഴയൊക്കെ വെക്കാൻ നോക്കുക. അപ്പോൾ ഇതാ എടുക്കുന്ന അവനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വാഴ വെട്ടിയെടുത്താൽ മാത്രം പോരാ, നമ്മളിതിൻ്റെ ചണ്ടിയൊക്കെ മറ്റൊരു സ്ഥലത്ത് വെട്ടി കൂട്ടണം. അല്ല, വാഴ വെട്ടി വില അതിൻ്റെ കൊല കൊണ്ട് അങ്ങോട്ട് പോയി അതിൻ്റെ പൈസ പോക്കറ്റിലിട്ടുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ ഇലകളും മറ്റുമൊക്കെ വേർതിരിച്ച് ഉണ്ണിത്തണ്ടെടുത്ത് ഇലകളൊക്കെ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരുക്കി ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരു വാഴ വെച്ചതിനുള്ള ഉപകാരമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഇവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് കൊതുകും ഈച്ചും പകർത്ത് നമ്മളെ പരിസരം തന്നെ വൃത്തിയോടാവും. അപ്പോൾ നമ്മൾ പരിസരമൊന്നും വൃത്തിയോടാക്കില്ല. ഒരു ദിവസം ഇനി എത്ര കൊല വെട്ടിയാലും അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടുള്ളൂ. പിന്നെ ഉണ്ണിത്തണ്ട അവിടെ അതിങ്ങനെ നിർത്തും. കാരണം ഉണ്ണിത്തണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കേട് വരും. അപ്പോൾ ആവശ്യത്തിന് ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അറിയാത്തവർക്കൊക്കെ പറഞ്ഞു തരുന്നതാണത്. വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ ഇങ്ങനെ ഉണ്ട് വെട്ടിയെടുത്താൽ പിന്നെ നമുക്ക് ഉണ്ണിത്തണ്ട് വേണമെങ്കിൽ അപ്പോൾ എടുത്താൽ മതി. അപ്പോൾ വാഴയും കുരുമുളകും മറ്റുമായിട്ട് നമ്മളിങ്ങനെ ഒരു ഇടക്കാല ആശ്വാസമൊക്കെ വാഴയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. വേനൽക്കാലത്തൊക്കെ ഒരു നനയുണ്ടായാൽ മതി വാഴക്കൊക്കെ. പിന്നെ നമ്മളെ വീട്ടിലുള്ള ചാരും മറ്റുമൊക്കെ കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്താൽ ആ വളം തന്നെ അതിനൊക്കെ ധാരാളമായിരിക്കും. അപ്പോൾ ഇനി ഒരു ആഴ്ച കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്ക് വെട്ടിയെടുക്കാനുണ്ട്. ചെറിയ തോട്ടത്തിൽ നിന്നൊക്കെ അത്രയൊക്കെ പ്രതീക്ഷ മതി. പിന്നെ അതിൻ്റെ പച്ചയിലൊക്കെ ഇതേപോലെ കമ്പോസ്റ്റിനായിട്ട് ഒരു കുഴിയിലോ മറ്റോ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടും. നമ്മൾ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടോ ഇതുണ്ടോ ഇതുപോലെ നല്ല കമ്പോസ്റ്റായിട്ട്. ഇതൊക്കെ നമ്മൾ ചെടിക്കിട്ടുന്ന കമ്പോസ്റ്റുകളാണ്, വാഴഞ്ചണ്ടി മറ്റോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും വേസ്റ്റ് ആക്കാനില്ല. വാഴക്കല നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വിൽക്കാം. പിന്നെ വായക്കത്തട്ട ഉപയോഗിക്കാം, ഉണ്ണിത്തണ്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ചണ്ടികളൊക്കെ കമ്പോസ്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ എന്താണ് ഇതിന് ഉപയോഗശൂന്യമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഓരോ വാഴക്കൊന്ന് വെച്ച് നോക്കുക. ഇന്ന് ഇത്രയും കൊലയാണ് കിട്ടിയത്. ഇതിപ്പോൾ രണ്ട് മസൂരിയുണ്ട്, ഒരു നാല് ഞാലിപ്പൂവന്, ഒരു കുന്നംകല ഒന്ന്. അപ്പോൾ ഇനി ഇതിന് ആളെ തേടുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ കരുതും. കാരണം നമ്മളെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ ചടപ്പിക്കലാണ് കച്ചവടക്കാരെ പണി. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കും. ഒരു രൂപ, ഒരു കിലോത്തും ഒരു രൂപ കുറയുമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. അപ്പോൾ തോട്ടത്തിൽ ഒന്നും കൂടി നടന്നു നോക്കിയപ്പോൾ ഒരു കൊലയും കൂടി നമുക്ക് കിട്ടി, ചെറുതായിട്ട് ഒരു മസൂരി കൊലയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇത് നമ്മളെ വീട്ടാവശ്യത്തിന് കൊണ്ടെടുക്കുക. ഇത് മൂന്നും നമ്മളെ വീട്ടാവശ്യത്തിനും പിന്നെ അതൊക്കെ വിൽപ്പനക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള, എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇതേപോലൊക്കെ ഒരു വായൊക്കെ വെച്ച് കൊല വെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.